കിഴക്കമ്പലം ദീപു കൊലക്കേസിൽ പ്രതികളായ സിപിഎം പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയതിനു പിന്നാലെയാണ് ജാമ്യം ലഭിച്ചത്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ബിനിൽ സിപിഎം പ്രവർത്തകർക്കെതിരെ വളരെ പ്രത്യക്ഷമായ വിമർശനത്തോടെയാണ് ഈ കുറ്റപത്രം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജാമ്യം അനുവദിച്ചതായി വിവരം ലഭിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കിഴക്കമ്പലത്തെ 2020 പ്രവർത്തകൻ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതികളായ നാല് സിപിഎം പ്രവർത്തകർക്ക് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇതിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർക്കാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയായ സൈനുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ, ബഷീർ, അസീസ് എന്നിവർക്കാണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. കേസിൽ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ പ്രതികളെ ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയേണ്ടതില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസ് അന്വേഷണം പൂർത്തിയായി എന്ന വസ്തുതയും കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതേസമയം പ്രതികൾ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രവും നൽകിയിരിക്കുന്നത്. ഈ നാല് പ്രതികൾക്കെതിരായ വ്യക്തമായ കണ്ടെത്തലുകളോടുകൂടിയാണ് ഈ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. സിപിഎമ്മിനെതിരെ പ്രവർത്തിച്ചു എന്ന കാരണത്താലാണ് ദീപുവിനെ ഈ നാല് പ്രതികളും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കൊലപാതകം അന്യായമായി തടഞ്ഞുവെക്കൽ, അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ, ഇതെല്ലാം ചുമത്തിയാണ് ദീപുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാല് സിപിഎം പ്രവർത്തകർക്കെതിരെ കുറ്റപത്രവും നൽകിയിരിക്കുന്നത്. മിനിലാണ് വിവരങ്ങൾ നൽകിയത്, കൊച്ചിയിൽ നിന്ന്.